ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സുധി. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഡയമണ്ട് കൺസ് തയ്യാറാക്കാം. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ വേഗം പോയി നിങ്ങൾ ഡയമണ്ട് കട്ട്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ വേഗം തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാൻ പോകാം. അപ്പം നമുക്ക് നമ്മുടെ ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് അവർക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമുക്ക് ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാമോളം മൈദയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡയമണ്ട് കട്ട്സിൻ്റെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ജസ്റ്റ് ഇതേ കണ്ടോ, ഇതേപോലെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തോട്ടും ആ ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ പിടിക്കാനാണേ. നമ്മൾ മിക്സ് ചെയ്തില്ലെങ്കിൽ ഒരിടത്ത് മാത്രമായി പോകും നമ്മൾ കുഴയ്ക്കുമ്പോൾ ആ ഉപ്പും ബേക്കിംഗ് സോഡയും എല്ലാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സ്പൂണും എല്ലാം വെച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം, ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിനി ഞാനിവിടെ യെല്ലോ കളറും അതേപോലെ തന്നെ ഗ്രീൻ കളറും റെഡ് കളറും ഉള്ള ഡയമണ്ട് കട്ട്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഫസ്റ്റ് മാവിൽ തന്നെ ഞാനൊരു യെല്ലോ കളറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിപ്പം യെല്ലോ ഫുഡ് കളർ വെച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മൂന്ന് കളറിലുണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റിലെ തന്നെ യെല്ലോ കളർ വെച്ച് കുഴച്ചെടുക്കുക, പിന്നെ ഗ്രീൻ കളർ, റെഡ് കളർ. അപ്പം നമുക്ക് ഫസ്റ്റിലെ തന്നെ ഇത് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഞാൻ കണ്ടോ ഇവിടെ ഞാൻ ആ വെള്ളത്തിലോട്ട് യെല്ലോ കളറിൻ്റെ ഇട്ട് കൊടുത്ത്, യെല്ലോ കളർ കുറച്ചിട്ട് കൊടുത്ത് അത് വെച്ചാണ് ഞാനിപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊന്നും ചേർക്കണമെന്നില്ല. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ പിള്ളേരൊക്കെ കാണുമ്പോഴും അവർക്കും ഒരു ഇഷ്ടമാവും ഈ കളറൊക്കെ കാണുമ്പോഴേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ കുറച്ച്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ 250 ml കപ്പിൽ തന്നെ മൂന്ന് കളറും ഞാൻ ഇതേപോലെ തന്നെ റെഡും ഗ്രീനും കൂടെ കുഴച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തി നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഫസ്റ്റിലെ കുഴച്ചെടുക്കാം. അപ്പം കണ്ടോ ഞാനിവിടെ നല്ല മാവൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നാല് കളറിലാണ് ഞാനിപ്പം ഇത് കുഴച്ചെടുത്തേക്കുന്നത്. അതും എല്ലാം ഒരളവാണ്, 250 ഗ്രാം എന്നുള്ള അളവ് വെച്ചിട്ടാണ് ഞാൻ ഈ നാലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും കളറ് ചേർത്ത് ഞാൻ ഓപ്ഷണൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, കളറ് ചേർക്കണമെന്നില്ല. വെറുതെ നമുക്ക് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് തന്നെ കുഴച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഈ കളറ് വെക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചായക്കടകളിലൊക്കെ ആ ചില്ല് ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും കാണാമല്ലോ കളറുള്ള ഡയമണ്ട്സ്. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്തത്. നിങ്ങൾക്കിത് ഓപ്ഷണൽ മാത്രമാണ്. അപ്പം നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതിനി പരത്തി ചപ്പാത്തി മാവിൻ്റെ പരുവത്തി പരത്തിയെടുത്ത് നമുക്കിനി ഇത് കട്ട്സ് ആക്കി എടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. അപ്പം നമുക്കിനി ഇത് പരത്തിയെടുക്കാൻ തുടങ്ങാമേ. അപ്പോൾ ദേ ഞാനിവിടെ ആ മാവ് കുഴച്ച് വെച്ചതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ആദ്യമേ തന്നെ യെല്ലോ കളറിൻ്റെ ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാനിവിടെ രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അതിലെ ഒരു മുറിയാണിത്. അപ്പോൾ ഇത് നമുക്കിനി പരത്തിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മൈദ മാവിലോട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാമേ. ദേ ഇങ്ങനെ പരത്തിയെടുക്കണം ഇത്. എല്ലായിടത്തും ഒരേ തിക്നെസ് ആയിരിക്കണേ. നമ്മളല്ലെങ്കിൽ ഒരു ഭാഗത്ത് തിക്നെസ് കൂടുതലും ഒന്നിടത്ത് ഒരിടത്ത് കുറവുമായിരിക്കും. അപ്പം തിക്നെസ് ഉള്ളത് നമുക്ക് ലാസ്റ്റിൽ അത് അതിൽ കിടന്ന് മൂക്കാതെ പോകും. അപ്പോൾ ഒരേപോലെ ആക്കിയെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഉരുളയായിട്ട് എടുത്താലും നമുക്ക് എടുക്കാം, പക്ഷെ അതാകുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും എളുപ്പം. ഇങ്ങനെ ഇത് വലിയതാക്കി ഇങ്ങനെ പരത്തിയെടുക്കും. അപ്പം കണ്ടോ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് നല്ല വലിയതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയമണ്ട് ഷേപ്പിലൊന്ന് കീറിയെടുക്കണം. അതിനുവേണ്ടി നല്ല മൂർച്ചയുള്ള ഒരു കത്തി തന്നെ എടുത്തിട്ട് നമുക്ക് ദേ ഇങ്ങനെ കീറി കൊടുക്കണേ. ഇങ്ങനെ
ഇതേപോലെയൊന്ന് കീറി കൊടുത്തു. ഇനി നമുക്കിത് തിരിച്ചും കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തില്ലേ നമ്മൾ, അത് നമുക്കിങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണം. ഡയമണ്ട് ഷേപ്പ് ആവുമ്പോൾ ദേ ഇങ്ങനെ കട്ട് ചെയ്യണേ, ദേ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല ഷാർപ്പ് കത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് അങ്ങ് മാറ്റാം, വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാമേ. എന്നിട്ട് ബാക്കി അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ദേ ഇതേപോലെ കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ, കാണുമ്പോൾ അറിയാമല്ലോ, ദേ ഇതേപോലെ ഡയമണ്ട് ഷേപ്പിൽ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. ദേ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ളത് ഇങ്ങനെ സൈഡ് ചരിച്ച് കട്ട് ചെയ്യണേ. എല്ലാം നേരെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ കണ്ടോ, ഈ മൂന്നെണ്ണം വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റുവാണേ. ഈ സമയത്ത് നമ്മൾ എണ്ണയും കൂടെ ചൂടാകാൻ വെക്കണം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്ക് വറുത്ത് പോരാനും പറ്റും. ഇനിയിപ്പം ബാക്കി ഇരിക്കുന്ന കളറിലെ മാവും എല്ലാം കൂടെ നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് നമുക്ക് വറുത്തെടുക്കാമേ. അപ്പം ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഇത് നല്ലതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിം, ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണേ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഡയമണ്ട് കട്ട്സ് നല്ലോണം വറുത്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വേഗം അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലോട്ട് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിങ്ങനെ ഇനി ഇട്ട് കൊടുക്കാം. ഓരോ ഡയമണ്ടായിട്ടിങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാമല്ലോ അതിങ്ങനെ കൊമളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ദേ കണ്ടോ, എല്ലാം കണ്ടോ ഇങ്ങനെ കൊമളിച്ച് വരുന്നത്. ഇപ്പോൾ ഇച്ചിരി ഷേപ്പൊന്ന് മാറിയാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ എണ്ണയിൽ കിടന്ന് വീർത്ത് വരുമ്പോൾ നമുക്കിത് കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കിട്ടിക്കോളും. ഒരുമിച്ച് മൂന്നാലെണ്ണം ഇടുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും മതി, ഇത്ര ഇട്ട് കൊടുത്താൽ മതി, രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുക, ഇത് മതി. ഇനി നമുക്കിത് ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ ഇത് വെച്ച് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ എടുത്ത് നമുക്കിത് വറുത്ത് പോരാമേ. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ നന്നായിട്ട് അത് കൊമളിച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പം, ഇത് നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്നൊരു മൂത്ത, നമ്മൾ നന്നായിട്ട് മൂക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ നമ്മളുടെ ഡയമണ്ടിന്, ആ ഒരു സൗണ്ടായി കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മൂത്തെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ടൈമിൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പം അതേപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ ചെറിയ ബൗൾസ് വരുമല്ലോ, അതെല്ലാം അങ്ങ് നിന്നിട്ട് നമ്മുടെ എണ്ണ നല്ല ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ആ ടൈമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അതേവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം മതി. അതും വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പം നമുക്ക് ആ സൗണ്ട് വന്ന് തുടങ്ങി, ഇത് മൂത്തു എന്നുള്ളതിൻ്റെ ആ ഒരു സൗണ്ടാണത് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാമോയെന്ന് എനിക്കറിയത്തില്ല, നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ കോരിയിടുമ്പം കേട്ടോ കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റും. ബാക്കിയിരിക്കുന്ന എല്ലാ കളറും ബാക്കിയിരിക്കുന്ന മാവും മുറിച്ച് വെച്ചിരിക്കുന്ന മാവും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാമേ. കണ്ടോ, നമ്മൾ എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും മൂപ്പിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ ഡയമണ്ട് കട്ട് എല്ലാം ദേ ഞാനിവിടെ വറുത്ത് കോരിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാ കളറും ഞാൻ വറുത്ത് കോരി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പഞ്ചസാര പാനി ചേർത്ത് നമുക്കിത് ഡയമണ്ട് മധുരമുള്ള ഡയമണ്ട്സാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി പഞ്ചസാര പാനി തയ്യാറാക്കണം. ഇനി നമുക്ക് പഞ്ചസാര അടുത്തതായിട്ട് നമുക്കിനി ഇത് പഞ്ചസാര പാനി തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ഞാനിപ്പോൾ 250 ml ഒരു കപ്പിലല്ലേ നമ്മൾ മൈദ മാവ് എടുത്ത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു അര, അതിൻ്റെ തന്നെ അര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഇതൊരു ഒറ്റനൂൽ പരുവമാക്കിയെടുക്കണം. ഒരു നൂൽ പരുവം എന്ന് പറയത്തില്ല, ആ ഒരു പരുവമാക്കിയെടുക്കണം. അതേവരെ ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പം
രസം കണ്ടോ, നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഈ പഞ്ചസാര എല്ലാം ഇതിൽ ലയിച്ച് അതൊരു ഒറ്റനൂൽ പരുവമായി വരണം. നിങ്ങൾക്ക് കൂടുതൽ ഷുഗർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരമുള്ള ഡയമണ്ട് കട്ട്സിന് വേണ്ടിയാണ് ഈ ഒരു കപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം സൈസായിരിക്കും ഇതിൻ്റെ മധുരം. അപ്പോൾ നമുക്കിനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊരു ഒറ്റനൂൽ പരുവമാക്കി എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നല്ല ഒറ്റനൂൽ പരുവമായി. അപ്പോൾ ഡയമണ്ട് കട്ട്സ് ഞാൻ എടുത്ത പാത്രത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ചൂടോട് തന്നെ ഈ പാനി നമുക്ക് ഈ ഡയമണ്ട് കട്ട്സിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് മിക്സായിക്കോളും. അപ്പോൾ അതിനുവേണ്ടി ദഹിങ്ങനെ നന്നായിട്ട് തട്ടിക്കൊടുക്കണം. അപ്പം നന്നായിട്ടിങ്ങനെ തട്ടിക്കൊടുക്കണം. നല്ല ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിൽ പിടിച്ചിരിക്കത്തില്ല. അപ്പം നമ്മൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന ഡയമണ്ട്സും കൂടെ ഇതിലോട് കുറച്ച് ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ചൂടോടെ ഒഴിച്ചു കൊടുക്കുക. അന്ന് തന്നെയാണോ, വീണ്ടും നമ്മൾ ബാക്കി ഇരിക്കുന്നതും കൂടി ഇങ്ങനെ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. ഇത് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ വീണ്ടും നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കണം. തട്ടിക്കൊടുക്കുമ്പോഴേ നമുക്കിത് എല്ലായിടത്തും അത് ആ പഞ്ചസാര പാനി മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഡയമണ്ട് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളതും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പാനിയും കൂടെ ഇട്ടതോട് ഇങ്ങനെ വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ പാനി എല്ലാം ചൂടോടുകൂടി തന്നെ നമ്മൾ ഡയമണ്ട് കട്ട്സിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ തട്ടിക്കൊടുക്കും. ഇതിപ്പോൾ ഇച്ചിരി കൂടുതൽ കിട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ തട്ടുമ്പം ഒന്ന് സൂക്ഷിക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് നാല് സൈഡും ഇങ്ങനെ ഈ പാത്രത്തിൻ്റെ നാല് സൈഡും വെച്ചൊന്ന് തട്ടാമെങ്കിൽ അത് എല്ലാ സൈഡിലും ഒന്ന് പൊക്കോളും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും കണ്ട നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോഴിത് ഉപയോഗിക്കരുത്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് ഈ ഷുഗറൊക്കെ നന്നായിട്ട് അതിൽ കോട്ടായിട്ട് ഇരിക്കുന്നത്. ചൂടോടുകൂടി ആയതുകൊണ്ട് തന്നെ ഇത് സ്വല്പം നമുക്ക് തോന്നും ഇച്ചിരി എന്തുവാ ക്രിസ്പി അല്ലെന്ന് തോന്നും. പക്ഷേ ക്രിസ്പിയാണ്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ക്രിസ്പിയാവും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് ഈ പാനിയൊക്കെ ഒന്ന് പിടിച്ചതൊന്ന് തണുക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് ഞാനിത് കൊണ്ടുവന്ന് കാണിച്ചു തരാമേ. ഞാൻ ഡയമണ്ട് കട്ട്സൊക്കെ ദാണ്ട് ഇവിടെ ഒന്ന് തണുത്തതിന് ശേഷം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചസാര കോട്ടിങ് എല്ലാം ഡയമണ്ടിന് നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നല്ലതുപോലെ തണുക്കണം. പ്രത്യേക ഒരു കാര്യമെന്ന് പറയുന്നത് പഞ്ചസാരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഡയമണ്ട് കട്ട്സിലോട്ട് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാവൂ. കാരണം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആവുന്നത്. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ച് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.